സംഭു ജനായ ഗോപിയാശാൻ നാട്യകലയെ വിശ്വകലാക്ഷേത്രത്തിൻ്റെ നക്ഷത്രവേദികളിൽ ചൊല്ലിയാടിച്ച കലയുടെ വിശ്വഗുരുനാഥനാണ് ഗോപിയാശാൻ. മറ്റൊന്ന് പാടിപ്പാടി ആലാപനം തന്നെയായിത്തീർന്ന് ഷഡ്ജസ്വരൂപമായി ഒരു സംഗീത ദേവാലയമായി മാറിക്കഴിഞ്ഞ മഹാചൈതന്യമാണ് പി ജയചന്ദ്രൻ. ഈ രണ്ട് വിശിഷ്ട ചൈതന്യങ്ങൾക്ക് മുൻപിൽ വാക്കുകൾ എത്രയെത്ര ദുർബലമാണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ വാക്കുകൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഗോപിയേട്ടൻ ആ സമ്മാനം ജയേട്ടനെ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ ഉണ്ടായ ഒരത്ഭുതമായ മാന്ത്രിക കാന്തവലയം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തെക്കാൾ വലുതായിട്ട് ഒരു വാക്കിനും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നല്ല വാഗ്മിയാണ് നമ്മുടെ മന്ത്രി കെ രാജൻ. അതിമനോഹരമായി സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം. ഔചിത്യമുള്ള ഒരാളായതുകൊണ്ട് വളരെ ഭംഗിയായി കാര്യം നേരത്തെ പറഞ്ഞു വെച്ചു. വാക്കുകൾ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി ഉള്ളത് സംഗീതമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, തൃശ്ശൂർ എന്ന ചരിത്ര നഗരത്തെ, ഉത്സവ നഗരത്തെ കഴിഞ്ഞ 7 വർഷമായി സംഗീത ഭരിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഗീതം സംഗീതം എന്ന സന്തോഷം പങ്കുവെക്കണം. ഞാനിതിങ്ങനെ അനുഭവിക്കുന്ന ഒരാളാണ്. തൃശ്ശൂർക്കാരെ മുഴുവൻ പാട്ടുകാരൊക്കെ അടങ്ങൂ ഗീതം സംഗീതം എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര പാട്ടുകാരാണെന്നറിയാം, തൃശ്ശൂരിലെ എല്ലാ ആളിലും പാട്ട് പാടും. ഈ ജയരാജ് വാര്യരുടെ ഒരു പ്രശ്നം അതാണ്, ആരെയും ഭാവഗായകരാക്കുക മാത്രമല്ല എല്ലാവരെയും കലാകാരന്മാരാക്കാൻ പറ്റുന്നൊരു അത്ഭുത പ്രതിഭാശാലിയാണ് ജയരാജ് വാര്യർ. അങ്ങനെ പ്രതിഭകളുടെ ഒരു വലിയ നിരയാണ്. അപ്പം അതിന് നടുക്ക് നിന്നപ്പോൾ റഷീദിനെ കുറിച്ചൊക്കെ പറയുന്നത് ശരിയല്ല, കാരണം സുകുമാരൻ ചിത്രസൗധം, റഷീദ് ഇവരൊക്കെ ചേർന്ന് ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. കാരണം നരബലിയെ പ്രതിരോധിക്കാൻ, മാംസഭോജികളായ മനുഷ്യർ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കാൻ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, കലകളെ കെട്ടഴിച്ചു വിടുക. പാട്ടുപാടുന്നവർ, കലാകാരന്മാർ, സഹൃദയന്മാർ മറ്റൊന്നുമായില്ലെങ്കിലും ക്രിമിനലുകളായി മാറുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും. പാട്ടുകാർ ക്രിമിനലുകളാവുകയില്ല, പാട്ട് കേൾക്കുന്നവരും. പാട്ട് കേൾക്കുകയും പാട്ട് കേൾപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മനുഷ്യ മനസ്സുകളെ മഹാവസന്തങ്ങളാക്കി മാറ്റി തീർക്കാൻ സാധിക്കും. അതിൻ്റെ മുമ്പിൽ വാക്കുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയേട്ടൻ എന്ന യുഗപ്രഭാവനായ ഗായകൻ 6 പതിറ്റാണ്ടുകാലം മലയാളികളുടെ സ്വപ്നത്തിലും ഹർഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും മോഹത്തിലും മോഹഭംഗത്തിലും മരണത്തിലും എന്നല്ല, മലയാളികൾക്ക് മനുഷ്യർക്ക് എന്തൊക്കെ വികാരങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ കൂടെ സ്പന്ദിച്ച് സ്പന്ദിച്ച് നിന്ന ഒരു മഹത്തായ സംഗീത ഹൃദയമാണ് പി ജയചന്ദ്രൻ എന്ന ഈ ഭാവഗായകൻ. ഇപ്പം ഭാവഗായകൻ എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തെ പാട്ടെഴുത്തുകാരൻ ഉണ്ടാക്കിയതും സംഗീത സംവിധായകൻ പൊലിപ്പിച്ചെടുത്തതുമായ ഒരു ഗാനത്തെ ആലാപനം കൊണ്ട് വ്യാഖ്യാനിക്കുന്ന അപൂർവം പാട്ടുകാരിൽ ഒരാളാണ് യേശുദാസ്. നമുക്ക് ഗാനഗന്ധർവനാണ്, അദ്ദേഹം ഗന്ധർവലോകത്ത് നിന്ന് വന്ന ഒരാളാണ്. ജയേട്ടൻ നമ്മുടെ വീട്ടുകാരനാണ്, നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ്. അതാണ് വ്യത്യാസം. ഗന്ധർവനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം യേശുദാസും ജയചന്ദ്രനും തമ്മിലുണ്ട്. അതുകൊണ്ട് ജയേട്ടൻ മനുഷ്യർക്ക് വേണ്ടി പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് ഹൃദയത്തിൻ്റെ കാതിൽ സ്വകാര്യം പറയുന്നത് പോലെ പ്രണയമന്ത്ര മധുരമായി ഭാവോന്മേലനത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ജയേട്ടൻ പാടുന്നത്. ജയേട്ടൻ്റെ പട്ടുപോലെ മൃദുലമായ ശബ്ദം നമുക്കിങ്ങനെ തൊട്ടറിയാം. എന്തൊരു മിനുസമാണ് ആ ശബ്ദത്തിന്! ഒരു കഠോരതയുമില്ലാത്ത, ഒരു കാലുഷ്യവുമില്ലാത്ത മൃദുല മൃദുല മൃദുലമായ ഒരു ശബ്ദത്തിലാണ് അദ്ദേഹം പാടുന്നത്. അദ്ദേഹം പ്രണയഗാനമൊക്കെ പാടുമ്പോൾ അങ്ങനെയാണ്. ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ കേട്ടിരുന്നു എങ്കിൽ, ഇന്ദുവദനേ നിന്റെ നീരാട്ടു കടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ കേട്ടിരുന്നു എങ്കിൽ, ഇന്ദ്രനീലാപതൂകും നിന്മലർമിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങു നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ
ചന്ദനമണമൂർ നിന്ദേഹമലവല്ലി എന്നുമൻ വിരിമാറി പടരുമല്ലോ. അല്ലേ, അങ്ങനെ ഈ നമ്മുടെ വിരിമാറലങ്ങനെ പടർന്ന് കിടക്കുകയല്ലേ ചന്ദന മലർവല്ലി പോലെ സംഗീതം അല്ലേ. ഇതിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കാം? പാടാൻ അറിയില്ല, ഞാൻ എന്നെ കൊണ്ടൊക്കെ പാടിപ്പിക്കുന്ന ജയേട്ടനാണ്. ഞാൻ ജയേട്ടൻ പാടിച്ചതാ. ഇങ്ങനെ പാടാൻ യേശുദാസിന്റെ പാട്ട് എങ്ങനെ പാടാൻ പറ്റില്ല? കാരണം അതിനകത്ത് ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്, നമുക്ക് പാടാൻ പറ്റാത്ത. ജയേട്ടൻ പാടുന്നത് പലതും അങ്ങനെയാണ്. യേശുദാസ് വലിയ വലിയ പ്രതിഭ തന്നെയാണ്. നമ്മൾ ചൂടുന്നു നിൽക്കുന്ന ഒരു മഹാസാഗരമാണ് യേശുദാസ് എങ്കിൽ, നമ്മളെപ്പോഴും തലോടിക്കൊണ്ടിരിക്കുന്ന ഒരു കല്ലോലിനിയാണ് ജയചന്ദ്രൻ. കല്ലോലിനി കല്ലോലിനി നിന്നിത്തീരത്തുവിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ടു പാടി ഉറക്കൂ ഉറക്കൂ. അല്ലെ, നമ്മൾ താരാട്ടു പാട്ടി പാടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും പ്രണയത്തെ. എന്തൊക്കെയാണ് ഒരു പ്രണയോപനിഷത്ത് ഇങ്ങനെ പറഞ്ഞാൽ? എൻ്റെ പ്രണയകാലങ്ങളിലൊക്കെ ഞാൻ പാടി നടന്ന എത്രയോ പാട്ടുകളുണ്ട്. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂ മൂടും കുറുനിരകൾ കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു കാറ്റിനെ ഞാൻ ക്ഷപിച്ചു അത് നിന്റെ ൃദയത്തിലുള്ളിച്ചു മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേനി നയനങ്ങൾ അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേനി നയനങ്ങൾ. വയലാറിന്റെ വരികളാണ്. മാനത്ത് കണ്ണികൾ വെച്ചൊരു പാട്ട് ലോകത്താരങ്ങളിൽ എഴുതാൻ സാധ്യതയില്ല. മാനത്ത് കണ്ണികൾ ഒരു മീനിന്റെ പേരാണ്. മാനത്ത് കണ്ണി എന്ന് മത്സ്യത്തിൽ കെട്ടിട്ടുണ്ട്. അത് മുകളിൽ വെളിച്ചമുള്ള ഒരു മത്സ്യമാണ്. ഒരു കാമുകിയുടെ കണ്ണുകൾ മാനത്ത് കണ്ണികൾ മയങ്ങുന്ന കയങ്ങളാണെന്ന് സങ്കല്പിക്കാൻ ലോകത്തൊരു എഴുത്തുകാരനേ ഉള്ളൂ, അത് വയലാർ രാമവർമ്മയാണ്. അതിനെ ഈ വിധം പാടി പൊലിപ്പിക്കാൻ ലോകത്ത് കഴിയുന്ന ഒരേ ഒരു ഗായകനേ ഉള്ളൂ, അത് ഈ ജയചന്ദ്രൻ. അതങ്ങനെ എത്രയെത്രയോ പാട്ടുകളെയാണ്. ഓരോ പാട്ടും ഓരോ ഇതിഹാസമാണ്. ആ അർത്ഥത്തിൽ ജയേട്ടൻ ആലപിച്ച് തീരാത്തൊരു മഹാപ്രപഞ്ചമാണ്. അങ്ങനെയുള്ളൊരു ആളുകൾക്കുള്ള ഗുണം, പാടി 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 അവർ തന്നെ ഒരു ഷഡ്ജ സ്വരൂപമായിട്ട് മാറും. അവരുടെ മനസ്സ് നിറയെ ആനന്ദമായിരിക്കും. എപ്പോഴും ആനന്ദമുള്ളൊരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുത്തിരിക്കാൻ സാധിക്കുന്നത് ജീവിതത്തിലെ പുണ്യങ്ങളിലൊന്നാണ്. മലയാളത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് പാട്ടുകളുണ്ടായി എന്നതാണ്. ചലച്ചിത്ര ഗാനങ്ങളാണ് മലയാളിക്ക് പൊതുഗാനങ്ങളാക്കി കിട്ടിയത്. പണ്ട് മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, പുള്ളുവപ്പാട്ട്, കുറത്തിപ്പാട്ട് എന്നിങ്ങനെ പാട്ടുകളൊക്കെ ജാതി വിരിച്ച് കിടക്കുകയായിരുന്നു. അതിനെയൊക്കെ മാറ്റി മനുഷ്യപ്പാട്ടുകൾ സൃഷ്ടിച്ചു തന്നത് നമ്മുടെ ചലച്ചിത്ര ഗാനശാഖയാണ്. ചലച്ചിത്ര ഗാനശാഖ തന്ന സമ്മാനം അതാണ്. ഏത് സന്ദർഭത്തിലും നമുക്ക് പാട്ടുകളുണ്ട്. എല്ലാ ഹൃദയവികാരങ്ങളെയും പാട്ടുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതിൽ ജയചന്ദ്രനും യേശുദാസും ഈ രണ്ട് പാട്ടുകാരെ കഴിഞ്ഞ് ബ്രഹ്മാനന്ദനും ഐറോ സദാശിവനൊക്കെ പോലെ ഒരുപാട് പാട്ടുകാർ വന്നു. പക്ഷെ യേശുദാസും ജയചന്ദ്രനും നമ്മെ സ്വാധീനിക്കുകയായി, അല്ല നമ്മെ ബാധിച്ച രണ്ട് പ്രതിഭാസങ്ങളാണ്. ഇപ്പം ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ ആദരിക്കപ്പെടുമ്പോൾ തീർച്ചയായും തൃശ്ശൂരിൻ്റെ സംസ്കാരം ആദരിക്കപ്പെടുന്നു. ഗീതം സംഗീതം എന്ന ഈ മഹത്തായ പ്രസ്ഥാനവും ആദരിക്കപ്പെടുന്നു. ഞാൻ കൂടുതലൊന്നും തന്നെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ പാട്ടുകാരന് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ. അദ്ദേഹത്തിന് 120-ാമത്തെ വയസ്സിലും പ്രണയമധുരമായി പാടി പാടി വരുന്ന തലമുറയിലെ കുട്ടികളെയും പ്രണയിപ്പിക്കാൻ പ്രണയിപ്പിക്കാൻ ഇപ്പോൾ പേടി എന്താ വെച്ചാൽ കാമുകന്മാരൊക്കെ കാമുകിമാരെ കൊത്തിക്കൊല്ലുന്ന ഒരു കാലമാണ് അല്ലേ. പ്രണയക്കത്തല്ല, പ്രണയ കുത്താണ് ഇപ്പോൾ സകല ആളുകൾ കാമുകിമാരാണെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് കാമുകന്മാരെ ജ്യൂസ് കൊടുത്തു കൊല്ലാനാണ് അല്ലേ. ഇത് എങ്ങനെയാണ് നമ്മുടെ തലമുറയ്ക്ക് എങ്ങനെയാലും പറ്റില്ല. നമ്മൾ കേട്ട പാട്ടുകളൊക്കെ പ്രേമ ഭിക്ഷുകി, സന്യാസിനി,
പ്രേമ സർവസ്വമേ. കാമുകിമാരെ വിളിക്കുക, കാവ്യമോഹിനി അങ്കനമാർ മൗലേ അംശുമതി ബാലേ അനങ്ക കാവ്യകലേ. ഇപ്പൊ അതൊക്കെ പറഞ്ഞ അടിയിട്ടു, ഈ അനങ്ക കാവ്യകല ഇതൊക്കെ തെറി പറഞ്ഞാൽ തരും, അതിന്റെ അർത്ഥം മനസ്സിലാക്കട്ടെ. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികളൊക്കെ വെറുതെ കുത്താൻ സാധ്യതയില്ലല്ലോ, ഇവരെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു സംസ്കാര ഘടകം അബോധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 10 കൊല്ലം മുമ്പുള്ള പാട്ടുകൾ റീവൈറ്റ് ചെയ്ത് കേട്ടപ്പോൾ ഈ കുട്ടികൾ കാമുകന്മാരായി രൂപപ്പെടുന്ന കാലത്ത് അവർ കേട്ട ഒരു പാട്ട് ഒരു പ്രേമഗാനമാണ്, കൊക്കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ. അത് പ്രേമഗാനമാണ്, കൊക്കോഴി ചില്ലി ചിക്കൻ പീസായി നിന്നെ കൊത്തി വിഴുങ്ങും ഞാൻ. ഈ കുട്ടിയുടെ അബോധത്തിൽ അങ്ങനൊരു ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രേമം മൂത്താൽ ചെയ്യേണ്ടത് കാമുകയെ ചില്ലി ചിക്കൻ പീസാക്കി കൊത്തി വിഴുങ്ങുകയാണെന്ന്. എന്നാൽ ജേട്ടൻ പാടിയ പാട്ടുകളിൽ ഒരിക്കലും പ്രണയത്തിൻ്റെ, ഇതൊക്കെ പാട്ടുകളാണ്, ആ ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു പ്രണയ സംഗീതം കേട്ടു, മധുര സംഗീതം കേട്ടു, അതൊക്കെ തമ്പിസാറിൻ്റെ പാട്ടുകളാണ്. തമ്പിസാറിൻ്റെ പാട്ടുകളാണ് കൂടുതൽ പാടിയിട്ടുള്ളത്. ഒരു മയിലിനെ കണ്ടൊരിക്കൽ മന്ദഹസിച്ചു നീ മയിൽ വാഹനമാക്കി എൻ മനം ഞാൻ മയിൽ വാഹനമാക്കി. ഇങ്ങനെ ഓരോരോ പാട്ടുകൾ, ഗ്രാമ്പൂമണം കാറ്റിൽ ഈ പ്രകൃതിയുടെ നാനാവിധങ്ങളായ പ്രണയ കുടീരങ്ങളിൽ അസംഖ്യം കാമുകീ കാമുകന്മാർ പ്രണയത്തിൻ്റെ ഇളനീർ തെളി മധുരം നുണഞ്ഞു നുണഞ്ഞു മാൻമിഴിയാൽ മനം കവർന്നു തിരു മധുരമുള്ളിൽ പകർന്നു തന്നു ദേവതയായി നീ ഏരിൽ വന്നു ആത്മാവിലാകെ ആദ്യമായി കുളിരടിഞ്ഞു. ഇങ്ങനെ പ്രണയ കുളിരുകൊണ്ടും സ്നേഹം കൊണ്ടും വിരഹത്തിന് പോലും എന്തൊരു മധുരമാണ് അല്ലേ. വിജേട്ടൻ ജേട്ടൻ പാടുമ്പോൾ വിരഹത്തിന് പോലും മധുരമാണ്. അങ്ങനെ ഒരു കാലം, ആ കാലം നമുക്ക് തിരിച്ചു കിട്ടണം. ജേട്ടന് മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുണ്ടാകണം. കൂടുതൽ പറയാതെ ഒരിക്കൽ കൂടി, പാടാനാണിത്, പറയാനൊക്കെ എളുപ്പം പാടാനാണ്, പാടാനാണെങ്കിൽ എനിക്ക് പരിമിതികളുണ്ട്, പാട്ടുകൾ ഇനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ജേട്ടനും പാടണമെന്നാണ് എൻ്റെ ആഗ്രഹം, ആ പാട്ട് കേൾക്കാനാണ് ഞാൻ വന്നത്. അങ്ങേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇവർക്കൊക്കെ വേണ്ടി ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജ്യേഷ്ഠനെ പോലുള്ള ബാബേട്ടൻ പ്രശസ്ത കവിയായ പി ടി നരേന്ദ്രമേനൻ സദസ്സിലിരിക്കുന്നുണ്ട്, സുകുമാരി നരേന്ദ്രമേനൻ, അവരെ കൂടി അക്നോളജ് ചെയ്യാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ.